നമ്മളിവിടെ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് മുട്ടക്കറിയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നൂലപ്പത്തിനും ഉപയോഗിക്കാൻ പറ്റും, ചപ്പാത്തിക്ക് ഉപയോഗിക്കാൻ പറ്റും, ബ്രെഡിൻ്റെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റും, ഏതിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് ഈ മുട്ടക്കറി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. വാ, പാൻ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ പാനിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മൾ സവോള ഇട്ടു അതിനകത്തേക്ക്. ഇനി നമുക്ക് സവോള വഴുന്ന് വന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ചേർക്കാനായിട്ട് ഞാനൊരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം, ഒരു ഇടത്തര കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നല്ലോണം നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സവോള അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇഞ്ചിക്കൊക്കെ നല്ല നീറ്റുള്ളതാണ്, അതുകൊണ്ട് കൈ ഒന്ന് നോക്കണം. എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞേക്കണോണ്ട് നിറച്ചു നീറണു. അപ്പം അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനകത്തേക്ക് 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഇനി നല്ലോണം ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. കളറൊന്ന് മാറും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു കൂട്ടും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങയും കഷ്ണണ്ടിയും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പം അത് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ വഴന്ന് വഴട്ടെ കേട്ടോ. ഇന്ന് നമുക്കൊരു 3 സ്പൂൺ തേങ്ങ അതിനകത്തേക്ക് ഇടാം, മിക്സിനകത്തേക്ക്. പിന്നെ വേണ്ടത്, പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു 10-15 ചെറിയ കഷ്ണം കഷ്ണണ്ടികൾ, അതും കൂടെ ഇതിനകത്തേക്ക് ഇടാം. പിന്നെ വേണ്ടത്, പിന്നെ ഇന്ന് ഇത് അരഞ്ഞിട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ആ പാലും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നല്ലോണം മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ്, അതൊരു 1/2 സ്പൂൺ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് ഗരം മസാല, പൊടിച്ചു വെച്ചാണ് ഗരം മസാലയാണ്, അത് ഞാനൊരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇതൊക്കെ മാറ്റാൻ വരുത്താം കേട്ടോ. പച്ചമുളകിൻ്റെ എണ്ണ കൂട്ടിയിട്ട് മുളക് പൊടിയുടെ എണ്ണ മുളക് പൊടി ഇടുന്നത് കുറയ്ക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് മാറ്റാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ഇടാം. നല്ലോണം ഒന്ന് വഴന്ന് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് തക്കാളി ചേർക്കാം കേട്ടോ. 1 തക്കാളിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാര്യം, ഗരം മസാലയുടെ കാര്യം പറഞ്ഞില്ലേ. ഗരം മസാല നമ്മൾ ഇടുന്നത് ഇപ്പം കൂടാണ്ട് ഞാൻ കുറച്ചും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാവേ. ഇവിടെ മസാല ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തക്കാളി വെന്തിട്ടില്ല, അപ്പം എല്ലാം കൂടി ഒന്ന് വേവട്ടെ. അതിന് നമുക്ക് ആദ്യം ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തീയും എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അരപ്പും പൊടികളൊക്കെ കൂടെ ഉള്ള അരപ്പില്ലേ തക്കാളിയൊക്കെ ഇട്ടത്, അതിവിടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങ അരച്ചില്ലേ നമ്മൾ കഷ്ണണ്ടിയും പാലും വെച്ചിട്ട്, ആ കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തേങ്ങയുടെ അരപ്പ് മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പച്ചച്ചുക മാറ്റിയെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നോക്കുക. കാരണം നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ തേങ്ങയുടെ അരപ്പ് പെട്ടെന്ന് മൂത്തും പോവും, നമുക്ക് ആ ചുക മാറത്തൂല്ല. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ നമുക്ക് അതാണ് ഗുണം കിട്ടുന്നത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും പോകാനായിട്ട് നോക്കുക. അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം.
സമയത്ത് ആ മൂടി വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം, നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള ചൂടുവെള്ളം നമുക്ക് എന്തോരം വേണോ അത് അത്രയ്ക്കും വേണ്ട ചൂടുവെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെള്ളം വെക്കുന്നുണ്ട്. വെക്കുന്നതിന് മുൻപ് നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കേണ്ട, ഇതെല്ലാം കറിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. കറി ഇവിടെ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഞാൻ ചേർക്കാം. ഞാൻ ഒരു ഗ്ലാസ്സും പിന്നെ മിക്സി കഴുകി വെച്ചതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സാറിന് നമ്മളിപ്പോഴും ചേർത്തിട്ടില്ല ഉപ്പ്, അപ്പം അത് ചേർക്കാം കേട്ടോ. ഇത് തിളയ്ക്കുന്നതിന് മുൻപ് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ നമ്മുടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ആ തിളച്ചത് ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവേ. നമുക്ക് കുറച്ച് അരപ്പെടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അരപ്പിലേക്കൊക്കെ ആ മുട്ടയുടെ ഇതും ഇതൊക്കെ കൂടെ ചേർത്തുള്ളൂ. തീ ചെറിയ ഫ്ലെയിമിൽ ഇടാനായിട്ട് നോക്കാം കേട്ടോ. ഇതൊന്ന് മുട്ട, അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇതൊന്ന് മുട്ടയാവട്ടെ കേട്ടാ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് ഈ മുട്ടക്കറിക്ക്. അപ്പോൾ നമ്മുടെ ഈ നൂലപ്പത്തിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പോ ഏതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഞാൻ വേറെ സെർവിങ് ഡിഷിനകത്തേക്ക് മാറ്റുന്നില്ല. മുട്ടയെല്ലാം മുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചേർക്കണത് വേറൊന്നും ചേർക്കണില്ല. എൻ്റെ പൊക്കത്ത് കുറച്ച് മല്ലിയില തൂകിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. മാറ്റിയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റണില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോൾട്ടയുടെ പാത്രമല്ലേ. അപ്പോൾ നോൾട്ട എന്താ വെക്കാനും വിളമ്പാനുമുള്ള പാത്രം എന്നല്ലേ പറയുന്നത്. മുട്ടക്കറി ഉണ്ടാക്കിയത് നൂലപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇതാണ് കഴിഞ്ഞ വർഷത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. പുതിയൊരു ഡിഷുമായി ഇനിയും കാണാം. ബൈ ബൈ.